ഇന്ന് കർക്കിടകം ഒന്ന് രാമായണ മാസാരംഭം. ഹൈന്ദവ വിശ്വാസികൾ ഏറെ പവിത്രമായി കരുതുന്ന മാസമാണ് കർക്കിടകം. ഭാരതത്തിൻ്റെ സംഭാവനമായ രണ്ടിതിഹാസങ്ങളിൽ ഒന്നാണ് രാമായണം. വേദപാരായണ ഫലമാണ് രാമായണ പാരായണം കൊണ്ട് ലഭിക്കുന്നത്. മഹത്തായ ധർമ്മ സംരക്ഷണത്തെക്കുറിച്ചുള്ള സന്ദേശങ്ങളാണ് വാൽമീകി രാമായണം. അതുപോലെ തന്നെ രാമായണ പാരായണം പല ദോഷ പരിഹാരങ്ങൾക്കും അത്യുത്തമമായി കരുതപ്പെടുന്നു. രാമരാമ മന്ത്രം ജപിച്ച് എല്ലാവരുടെയും കുടുംബത്തിന് ശ്രേയസ്സും ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖ വന്ദേ വാൽമീകി കോകിലം. ഇനിയും ഒരു കർക്കിടകമാസം കൂടി വരികയാണ്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം കർക്കിടകമാസം ശരീരം ശുദ്ധമാക്കുക, ശരീരം ആരോഗ്യമുള്ളതാക്കുക എന്നുള്ളതിന് മാത്രമല്ല മനസ്സിനെയും ശുദ്ധീകരിക്കാനുള്ള ഒരു മാസമാണ്. കർക്കിടക മാസത്തിൽ രാമായണ ശീലുകൾ നമ്മുടെ ഓരോ വീടുകളിലും അലയടിക്കുന്നു. ഈ രാമായണം, അധ്യാത്മരാമായണം, കിളിപ്പാട്ട്, അതാണ് നമുക്ക് മലയാളികൾക്ക് സുപരിചിതം. അത് നമുക്ക് സമ്മാനിച്ചത് തുഞ്ചത്തെഴുത്തച്ഛൻ എന്ന മലയാള ഭാഷയുടെ പിതാവാണ്. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃത പാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. തുഞ്ചത്താചാര്യനെ വന്ദിക്കാതെ മലയാളികൾക്ക്, മലയാള ഭാഷയെ സ്നേഹിക്കുന്നവർക്ക് മുന്നോട്ടു പോവുക അസാധ്യം. രാമായണം ഇന്ത്യയിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലും വലിയ വേരുകളുള്ള ഒരു കൃതിയാണ്.